വെൽക്കം ടു സിംപ്ലി നാടൻ. ഞാൻ ആൻ ബെഞ്ചമിൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എളപ്പടി പാലാരിവട്ടം പോകുന്ന റൂട്ടിൽ. നമ്മുടെ ഭീമ ജ്വല്ലേഴ്സ് അറിയാത്ത ആരും കാണത്തില്ല. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ബീൻ ജസ്റ്റ് ഫ്യൂ ഡേയ്സ് ദാറ്റ് ദേ ഹാവ് സ്റ്റാർട്ടഡ് ദിസ് പ്ലേസ്. ഇതിൻ്റെ പേരാണ് ചീനവല. ഇതേൻ്റെ ഇതിൻ്റെ അടുത്ത് ഫിഷർമെൻസ് ക്യാച്ച്. സോ ബേസിക്കലി ആ നെയിം പറയുന്ന കണക്ക് തന്നെ ഇറ്റ്സ് ബേസിക്കലി സീ ഫുഡ് ദാറ്റ് ഇസ് അവൈലബിൾ ഓവർ ഹിയർ. മിയയുടെ ഒരു പരസ്യമൊക്കെ വെച്ചിട്ട് ദേ ഹാവ് ഓൾറെഡി ഡൺ ആൻ അഡ്വർടൈസ്മെൻറ്റ് വിച്ച് ഈസ് ബിക്കം വെരി വെരി ഭയങ്കര ഹിറ്റായിട്ടുണ്ട്, ഭയങ്കര വൈറലായിട്ടുണ്ട്. So we'll go inside and we'll talk to the owners. I mean, owner is there inside. So we'll go and speak to him inside. Okay, so when I said owners, anju verayittu start cheyidana adile ore aalu ivide undu, Shajul Anthony. Hello. Hello sir. Appo this he is one of the owners over here, MD Anu. Adhe adhe. Appo pinne china vale kurichu parlam. Thodangittu very few days aayittullu. സോ അതിൻ്റെ കാര്യം പറയാം. ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ ഇൻറ്റീരിയേഴ്സ് ആണ്, ഒത്തിരി നല്ല വൈറലായിട്ടുണ്ട് ഇവിടുത്തെ അഡ്വർടൈസ്മെൻറ്റ്. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞു. വി വോണ്ട് ടു നോ അബൌട്ട് ചീനവല. ഞങ്ങൾ ഈ ഹോട്ടൽ ഫീൽഡിൽ കുറേ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. യെസ്. ആദ്യത്തെ വെഞ്ചറാണോ? ആദ്യത്തെ വെഞ്ചർ അല്ല, ഇത് ഞങ്ങളുടെ നാലാമത്തെ വെഞ്ചറാണ്. ഓക്കെ. നേരത്തെ ഉള്ളതൊക്കെ? നേരത്തെ ഞങ്ങൾക്ക് അതിരപ്പള്ളിയിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഓക്കെ. പിന്നെ എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റ് റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ അങ്കമാലിൽ കെ എസ് ആർ ടി സിയുടെ ബാക്കിൽ ഒരു 3-star ഹോട്ടൽ ഉണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ. ഞങ്ങൾ 5 ഡയറക്ടേഴ്സ് ആണ് ഇതിനുള്ള. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞ 28th ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ എയർപോർട്ടിൽ അവിടെ ഞങ്ങൾ ഫിഷ് സീ ഫുഡ് ഐറ്റംസ് കുറച്ച് നന്നായിട്ടൊക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു ഇവിടെ എറണാകുളത്തേക്ക് വരാം, എറണാകുളത്തിന് ഭയങ്കര സ്കോപ്പ് ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇടപ്പള്ളിയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ. സ്കോപ്പാണ്, ഭയങ്കര സ്കോപ്പാണ്. ഓക്കെ, ദാറ്റ്സ് നൈസ്. കാരണം ഫേസ്ബുക്ക് മറ്റേതിനകത്തൊക്കെ നല്ല റിവ്യൂകൾ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് എല്ലാവരും നല്ല റെസ്പോൺസാണ് പറയുന്നത്. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇതിനെ കുറിച്ചുള്ളത്? അപ്പൊ ഞങ്ങള് ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയെ കുറിച്ച് സംസാരിക്കാം. ഇവിടെ നമ്മള് സീ ഫുഡാണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഇവിടെ ഞങ്ങളുടെ ഷെഫും മറ്റേ ആളുകൾക്ക് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഷെഫാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. ഓക്കെ. അപ്പോ അതിന് അതിന്റെ ഓരോ ഡിഷസിനെ പറ്റി ഷെഫ് നമ്മളോട് സംസാരിക്കും. അപ്പൊ നമുക്ക് കിച്ചണിൽ പറയും, ചെല്ലുമ്പോൾ ഓരോ ഡിഷിന്റെ കാണിക്കുകയും ചെയ്യും, അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയും ചെയ്യും. ഓക്കെ. അതേപോലെ തന്നെ ഇവിടുത്തെ ഇന്റീരിയേഴ്സും ചെയ്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഷെല്ലിന്റെ ഇത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. സീഡ് ഫേസ് ചെയ്ത് ഇപ്പോൾ മ്യൂസിക് പോലും അങ്ങനെയാണ്. അപ്പൊ കേറി വരുമ്പോൾ തന്നെ തിരമാലകളുടെ ഒരു മ്യൂസിക്കാണ്. ഞങ്ങളുടെ ഡയറക്ടേഴ്സ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നിട്ട് ഇവിടെ അഹനാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലീഡിങ് ആർക്കിടെക്ട് ഉണ്ട്, അങ്ങോട്ടേ ഏൽപ്പിച്ചു. അപ്പൊ അങ്ങോട്ടെ ഐഡിയ ആണ് കൂടുതൽ ഈ ഡിസ്പ്ലേ ചെയ്തിട്ട്. അല്ല, അന്നേരം ഫിഷ് മാത്രമാണോ കൊടുക്കുന്നത്? വേറെ ഫുഡും 80% ഫിഷിനോട് സീയോട് ബന്ധപ്പെട്ട സീ ഫുഡ് ഐറ്റംസ് ആണ്. അതെ, ബാക്കി നാടനുണ്ട്, മറ്റേ സീ ഫുഡിൽ തന്നെ ചൈനീസ് ഉണ്ട്, എല്ലാ ഡിഷസും ഉണ്ട്. പിന്നെ കൂടുതലും ഈ നാടൻ വിഭവങ്ങളാണ് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഈ കപ്പ, ചെമ്മീൻ, കൊഴാന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇവിടെ ഒരു ഭയങ്കര സെയിലപ്പം, അതിനൊക്കെ വളരെയധികം പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ചട്ടി ഫിഷ് കറി, അതേപോലെ ചട്ടി ഞണ്ട്, അങ്ങനെയുള്ള അതേപോലെ തന്നെ ചെമ്മീൻ, മല്ലിപ്പെരളൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഷുകളുണ്ട്. അതൊക്കെ ടൈമിങ് ഇപ്പൊ ഞങ്ങൾ 12 to 12 ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. 12 to 12 ആണ് ഞങ്ങളുടെ ടൈം. ഓക്കെ. കാരണം ഇവിടെ ലുലു മോളും ഇതൊക്കെ ഈ അടുത്തുള്ളതുകൊണ്ട് ഇത് വളരെയധികം ആളുകൾ ഒരു ആഫ്റ്റർ 10 ആണ് കൂടുതൽ എത്ര മണി വരെയാണ്? 12 o'clock. ലാസ്റ്റ് ഓർഡർ 11:30 ആണ്. 11:30 ലാസ്റ്റ് ഓർഡർ എടുക്കും. ആൾക്കാർ ഇവിടെ തന്നെ. സോ ഐ ഹേർഡ് സോ മച്ച് അബൌട്ട് ചീനവല. ഒത്തിരി കാര്യങ്ങൾ കേട്ടു. ഇവിടുത്തെ സീ ഫുഡ് ആണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് കേട്ടു. അപ്പോൾ നമുക്ക് ഷെഫിനെ പോയി ഒന്ന് പരിചയപ്പെടാം, അന്നേരം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമായിരിക്കും. ഓക്കെ. സോ നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് പോകാം. ഓക്കെ. ഇതിന്റെ പില്ലറൊക്കെ ഷെല്ല് വെച്ചിട്ടാണ്. ഫുൾ ഷെല്ല് വെച്ചിട്ട്. ഇത് ഫുൾ ഷെല്ലാണോ? അതിനകത്ത് ഫുൾ ഷെല്ലാണ്.
അങ്ങനെ വെച്ചിരുന്നത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഓയിസ്റ്ററിന്റെ ഒരു ഡിസൈൻ ലൈറ്റ്സ് ആണെങ്കിലും ക്രാം ലൈറ്റ്സ് ഒക്കെ ഇതൊക്കെ നമ്മൾ വാങ്ങാൻ കിട്ടില്ല, നമ്മൾ തന്നെ ഈ ആർക്കിടെക്ട് തന്നെ ആളെ നടത്തിയത് പ്രൊഡക്ഷൻ ചെയ്യിച്ചതാണ്. അതേപോലെ തന്നെ ഞാനിപ്പോ കുറച്ച് മൂന്ന് സെക്ഷൻ ആയിട്ട് കണ്ടു, കരിമീൻ മാപ്പ, ചട്ടി ഫിഷ് കറി. അത് പേരുകൾ ഇട്ടേക്കുന്നതാണോ ഡിഷിന്റെ? അതോ ഡിഷിന്റെ ഷെഫ് ഓൺ ലൈവ്? അത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഷെഫ് കുക്ക് ചെയ്ത് ഇവിടെ. സോ ദാറ്റ്സ് എ വെരി നൈസ് പോർഷൻ. നമുക്ക് ഷെഫ് അവിടെ തന്നെ ലൈവ് ആയിട്ട് നമുക്ക് കുക്ക് ചെയ്ത് തരും. ഇവിടുന്ന് ഫിഷ് സെലക്ട് ചെയ്തിട്ട് അവിടെ പോയി കുക്ക് ചെയ്ത് തരുമായിരിക്കും. ഓക്കെ, അത് ഇതിന്റെ പാർട്ട് ആയിട്ടുള്ളതാണോ അതോ സെപ്പറേറ്റ് ആണോ? കിച്ചന്റെ പാർട്ട് ആയിട്ടോ? അല്ല, ഇപ്പൊ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പോയിരിക്കാം അതോ സെപ്പറേറ്റ്? ഓക്കെ, സോ കുക്ക് ചെയ്യിപ്പിച്ചെടുക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾസോ സംതിങ് വെരി എക്സൈറ്റിംഗ്. സോ വി വിൽ ഗോ ഇൻടു ദി കിച്ചൻ. ഹാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നു. അപ്പൊ ഇവിടെയാണ് ഫുൾ കുക്കിംഗ് നടക്കുന്നത് അല്ലേ? മെയിൻ ഏരിയ ഇതാണ്. കിച്ചൺ സ്റ്റാർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് 12 ന് ഓപ്പൺ ചെയ്യാൻ കഴിയൂ. ഷെഫിന്റെ അടുത്തേക്ക്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഷെഫ് ശ്രീകുമാർ. അപ്പൊ ഷെഫാണ് മീൻ്റെ എല്ലാം ചെയ്യുന്നത്. നമ്മളെ എല്ലാം കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. കിച്ചനിൽ കൂടെ ഒരു ചെറിയ ടൂർ നടക്കാൻ വേണ്ടി പോവാണ്. സ്റ്റാർട്ട് ചെയ്തോ, ആരൊക്കെയാണ്, എന്തൊക്കെയാണ്? ഇവിടെ കൊറേ ചേച്ചിമാരും ഉണ്ട്. നോർമലി കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ കാണാറേ ഇല്ല, ഞാൻ മാത്രമേ കാണത്തുള്ളു. വേറെ ഉണ്ടല്ലേ, ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ കൊറേ പെണ്ണുങ്ങളും ചേച്ചിമാരും ഒക്കെ ഉണ്ട് അല്ലേ, എല്ലാരും ഉണ്ട്. സാന്റി ബിരിയാണി മാസ്റ്റർ ആണ്. ബിരിയാണി ചേട്ടൻ ഒന്ന് കാണിക്കും. ബിരിയാണി ഒക്കെ ഇവിടെ ഒന്ന് കഴിക്കുന്ന കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ സൂപ്പർവൈസർ, കിച്ചൺ സൂപ്പർവൈസർ മനോജ്. ഹലോ. അപ്പൊ ഇവിടെ കുറച്ച് സാധനങ്ങൾ ചെയ്യുന്നുണ്ട് ഷെഫ്, അതെന്തൊക്കെയാണെന്ന് നമ്മുടെ നമുക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ചേച്ചിയാണ്. ചേച്ചിയാണ്. ഓക്കെ, അപ്പൊ ചേച്ചി ചേച്ചി ഇതെന്താന്ന് പറയുന്നത്? തീയല്. എന്ത് തീയല ഇത്? പൊട്ടിട്ടോ തീയ. ഓൾറെഡി അപ്പൊ ഇവിടെ ഉച്ചക്കത്തേക്കുള്ള കുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോ വിൽ ഗോ ഹിയർ. ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാൻ ചെയ്യാൻ പോകുന്ന പ്രോൺസ് ആൻഡ് എക്സോ സോസ്. നമ്മുടെ ഈ സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഡിഷാണ്. അപ്പൊ അതിന് നമ്മൾ കോൺഫ്ലോർ ടൈഗർ പ്രോൺസ് ആണ്. ഇതിനകത്ത് നമ്മുടെ കോൺഫ്ലോറിനകത്ത് സാൾട്ടും പെപ്പറും വൈറ്റ് പെപ്പറും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കോൺഫ്ലോർ ആണ്. ജസ്റ്റ് കോൺഫ്ലോറിനകത്ത് മൈദ ഇത് പ്രോൺസ് ഡിപ്പ് ചെയ്യുക, ജസ്റ്റ് ഫ്രൈ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ചുമ്മാ ഇത് ചെയ്തെടുക്കുക. ഓക്കെ, ഫൈൻ. ഇതിനകത്ത് ഓൾറെഡി സാൾട്ട് ഉണ്ട്, പെപ്പർ വൈറ്റ് പെപ്പർ ഉണ്ട്. ഓക്കെ, ഇത് നല്ല ക്ലീൻ ചെയ്താണ്. എന്റെ പേരെന്താന്ന് പറഞ്ഞു? എക്സോ അത്രയാണ്. എക്സോ എന്ന് പറഞ്ഞ സോസ് ആണ്. ഓക്കേ, ഒരു ഏഷ്യൻ ഫുഡ് ആയിരിക്കും അപ്പോൾ. ഇതാണ് സോസസ് എല്ലാം വെച്ചേക്കുന്നത് അല്ലേ? അപ്പൊ ഇതെന്തൊക്കെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞ. ഇതിന്റെ എന്ത് ഇൻഗ്രീഡിയന്റ് എന്താ? ഇത് ഇൻഗ്രീഡിയന്റ് നല്ലൊരു പഞ്ചിന് സ്മെല്ലുണ്ടല്ലേ, നല്ലതായിട്ട്.
ഓക്കെ. സോ ഓൾറെഡി ഫ്രൈ ചെയ്ത് പ്ലെയിൻ കോൺഫ്ലവർ പെപ്പർ ആൻഡ് സോൾട്ട് ഇത് മൂന്നിനകത്ത് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി പ്രോൺസ് ഫ്രൈ ചെയ്ത് വെച്ചേക്കാണ്, പ്രോൺസ് ഇൻ എക്സോ അത്രമാത്രം. ഓക്കെ, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഓക്കെ, സോ ബട്ടർ ആൻഡ് സൺഫ്ലവർ ഓയിൽ, കുറച്ച് ഒണിയൻ വിമന്തോ, ഇതിനകത്ത് സാൾട്ടും പെപ്പറും എല്ലാം മിക്സിംഗ് ആണ്. വേറെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ഇടുകയാണ്. വെരി സിമ്പിൾ, ഓയിസ്റ്റർ സോസ് ഉണ്ട്, എക്സോ സോസ് ഉണ്ട്, സോയ സോസ് ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്. ഇത്ര സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇറ്റ്സ് വൺ ഓഫ് ദി ഫാസ്റ്റ് മൂവിങ് ഡിഷ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഐ എം എനിവേസ് ഐ ഹാവ് ദി പ്രിവിലേജ് ടു ആക്ച്വലി ടേസ്റ്റ് ഇറ്റ്. സോ ഗ്ലേസിംഗിലാണ് കുറച്ച് ബട്ടർ കൊടുക്കാം. ഓക്കെ, ഇതിപ്പോ ഇതിന്റെ കൂടെ കൊടുക്കുന്ന റൈസ് ആണ്. ഓക്കെ, ഇത് നമ്മൾ ബട്ടർ റൈസ് എന്ന് പറയും. ബട്ടർ റൈസ്. ഓക്കെ ഓക്കെ, സോ ബട്ടറിനകത്ത് ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ബട്ടറിൽ സാൾട്ട് ഉണ്ട്, നമുക്ക് അധികം സാൾട്ട് ഉണ്ട്. ഗാർണിഷ് ഭംഗിക്ക് വേണ്ടി നമുക്ക് കുറച്ച് മിമെൻറ്റോസ്, യെല്ലോ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം. ഓക്കെ, സോ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന റൈസ് ആണ്. സോ വി ജസ്റ്റ് ഗോണ ആഡ് ഇറ്റ്. സോ ഇത് ഒരു സെർവിങ് ആണ്, നാല് പ്രോൺസും അല്ല, എത്ര, അഞ്ച് പ്രോൺസും റൈസും കൂടെ ഉള്ള. ഓക്കെ, ഇത് മെയിൻ ഡിഷ് ആയിട്ട് പോകുന്നതാണോ ഇത്? അതെ അതെ, മെയിൻ ഡിഷ്. നമ്മൾ അതിനകത്ത് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യും. റൈസ് റെഡിയായി, പ്രോൺസ് റെഡിയായി. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്ത്. ബാൽസാമിക് റെഡ്യൂസ് ആണ്, ബാൽസാമിക് വിനെഗറും ബ്രൗൺ ഷുഗറും. ബ്രൗൺ ഷുഗർ ബ്രൗൺ കളറിൽ ആ സാധനം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന സോസാണ്. അടുത്ത് നമ്മൾ ഒരു വേണു എന്ന് പറയുന്ന നമ്മുടെ ഷെഫ് ഉണ്ട്. വളരെ വർഷങ്ങളായിട്ട് കുക്കിങ്ങിൽ തന്നെ എന്റെ എന്റെ പ്രായത്തിനെക്കാട്ടി വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു പുള്ളിയുടെ സ്പെഷ്യാലിറ്റി. അപ്പൊ ഞാനും വേണു ചേട്ടാ എന്ന് വിളിക്കാം. ഓക്കെ, ഷെഫ് ഷെഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ നമ്മളെ കൂടെ ഉള്ളത് തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. ഒത്തിരി എക്സ്പീരിയൻസ് അപ്പൊ ചേട്ടൻ പറഞ്ഞു എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മുടെ നാടൻ ചട്ടിമീൻകറി. അപ്പൊ ചട്ടി ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും റെഡിയാ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പിന്നെ
വെച്ചിട്ടുള്ള നെയ്മീൻ മാത്രം ഇവിടെ കൊടുക്കാറുണ്ട്. എവിടെ കൊടുത്താലും നെയ്മീൻ മാത്രം. നെയ്മീൻ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മീനാണ്, നല്ല മീനാണ്. ചെറിയ ഓണി ജിഞ്ചർ ഗാർലിക് പച്ചമുളക് കരിവേപ്പില നല്ല ഷോർട്ടാകുമ്പോ സ്മെല്ല് വരുന്നതാണ് വേറെ ഉണ്ട്. അത് അത് ചേർത്തില്ല. അപ്പോൾ എത്ര നാളായെന്ന് പറഞ്ഞാൽ 40 ഇയേഴ്സായി അല്ലേ? 40 ഇയേഴ്സ് ടോട്ടൽ. ഇപ്പോൾ കുക്കിംഗ് വന്നിട്ട് 25 വർഷമായി. അതായത് നാടൻ സദ്യ മുതൽ സാധാരണ ഹോട്ടലിൽ പോലെ ഒരു 4-star ഹോട്ടലിൻ്റെ കുക്കിംഗ് ഒരു ചെറുത്. കോണ്ടിനൽ മാത്രം ഒന്നും വശമില്ല, ബാക്കിയൊക്കെ ചെയ്യാറുണ്ട്. എല്ലാം ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനമുണ്ട്, പാലസ് ഹോട്ടലുണ്ട് എന്ന് പറയും, നമ്മുടെ എയർപോർട്ടിൽ. അവിടെയായിരുന്നു. അപ്പോൾ ഇത് തുടങ്ങിയപ്പോഴത്തേ ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇത് 3 വർഷമായി ഇദ്ദേഹത്തിനോട് നിൽക്കുന്നത്. അതിന് മുമ്പ് 15 വർഷമായിട്ട് ഒരാളുടെ കൂടെ തന്നെ ആയിരുന്നു. അവരുടെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഈ സാധനം. ഇത് 4-ാമത്തെ പ്രോഗ്രാം. മൂന്ന് ടി വി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ തക്കാളി ആണ്. ഒരു പോർഷൻ 4 പീസാണ്. ഇതേപോലെ തന്നെ അടുത്ത് ടേബിളിൽ കൊണ്ട് കൊടുക്കും. നമ്മൾ വെച്ച് അവിടെ ചെല്ലുമ്പോൾ ഇത് തളച്ചോണ്ടിരിക്കും. 5 മിനിറ്റ് തളച്ചോണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ ഒരു പുതിയ ഫ്രഷ് അല്ലേ. ഇത് കുറച്ച് ചേർക്കും. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞ് വരും. നല്ലത് പൊടിച്ച് ചേർത്താൽ അതിൻ്റെ അതിന് ഗുണം കിട്ടത്തില്ല. നോർത്ത് ഇന്ത്യൻ പക്ഷെ ഉലുവയുടെ ഗുണം ചെയ്യും. ഉലുവ മീൻകറിക്ക് ഉലുവ ചേർക്കും. അപ്പോൾ അത് കൂതിന്ന് വീർത്ത് വരും. അത് കടിക്കും കഴിക്കും. ഇതല്ല, ഇത് കഴിക്കില്ല. അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. കൊടംപുളിയുടെ വെള്ളമാണ് വേവിച്ച് ഇത് കറയൊക്കെ മാറ്റി ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ പുളിയുടെ വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഒഴിച്ചേക്കുന്ന പുളിവെള്ളം ഡയറക്റ്റ്ലി ഒഴിച്ചു. അതിനുശേഷം മീൻ ഇട്ട് വെച്ചിരുന്ന വെള്ളവും മീനും കുറച്ച് എക്സ്ട്രാ വെള്ളവും കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് തളച്ച് കഴിഞ്ഞാൽ മീൻ വേവും. ഓക്കെ, അപ്പോൾ നമുക്ക് 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, സോ ഇത് ബോയിലായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങയുടെ അരപ്പ് ഒഴിക്കുകയാണ്. നമ്മൾ സാധാരണ നാടൻ മീൻകറിയുടെ തേങ്ങ അരപ്പ് ചേർത്താണുണ്ടാകുന്നത്. ഇത് തേങ്ങാപ്പാലല്ല, തേങ്ങ നന്നായിട്ട് അരച്ച് നന്നായിട്ട് പേസ്റ്റ് ആയത്. ഈ ഇതിനകത്തേക്കൊന്ന് ഒരു ചെറിയ ഗാർണിഷിംഗ് ഉണ്ട്. ഇപ്പൊ തന്നെ ഇത് റെഡിയായി. ഗാർണിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ടേബിളിൽ പോകും. കടുകല്ല, ഈ ചെറിയ ഉള്ളി, ഉലുവ മേത്തിടും, ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ, വെള്ളൊരു നിറം വരാൻ വേണ്ടി. സോ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി. ഇത് ആദ്യം ഇട്ട ചെറിയ ഉള്ളി ഇച്ചിരി വലുപ്പമുള്ളതാണ്. ഇത് ചോപ്പിംഗ് ആണ്, നൈസ് കട്ടിങ്. പിന്നെ നമ്മുടെ മേത്തി. സോ ഇത് സെർവ് ചെയ്യുമ്പോൾ അത് മൂടി തന്നെ കൊണ്ടുപോയി, മൂടി തന്നെ ഉണ്ട്, നടത്തി കൊണ്ടുപോകുമ്പോൾ.
മേത്തയും മൂക്കുമ്പം മേത്തയും ഈ കറിവേപ്പിലയും ഉള്ളിയും കൂടെ ആകുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. അത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ചൈനീസ് ഫുഡിനൊന്നും കിട്ടൂല. ചേട്ടന് കൂടുതൽ നാടൻ ഫുഡാണ് ഇഷ്ടം അല്ലേ? കുറച്ചും കൂടെ നാടൻ ഫുഡാണ് ഇഷ്ടം. നാടൻ ഫുഡ് എല്ലാം കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരാൾക്ക്. അതെ, ഒരെണ്ണത്തിൽ ഇൻട്രൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മതി നോക്കി കഴിഞ്ഞാൽ. ഓക്കെ സർ, നല്ലതായിട്ട് ഇപ്പം മുളകുപൊടി ഇട്ടിട്ടുണ്ട്. ആ ഒരു കളർ വരാൻ വേണ്ടി ലാസ്റ്റിൽ ജസ്റ്റ് കുറച്ച് താളിച്ച് വെച്ചിട്ട് കഴിഞ്ഞു ലാസ്റ്റിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ബോയിൽ ചെയ്യാ കൊണ്ടുപോയി കൊടുക്കാം. ഇത് അവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ടേബിളിൽ പോകും. നീ അവിടെ ചെന്നാലും ഇതുണ്ടാവും. അതെ, അവിടെ ചെന്നാൽ ഇരുന്നാലും ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതിന്റെ കൂടെ നല്ല അപ്പമുണ്ട്. അപ്പം അപ്പം അപ്പമുണ്ട്. നമ്മുടെ അപ്പം വെച്ചാൽ കള്ളപ്പം അല്ല പാലപ്പം. അപ്പോൾ അത് അന്നേരം ഓർഡർ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ സർ, വി ഡൺ വിത്ത് ആ കുക്കിംഗ് പാർട്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ടേബിളിൽ വന്നിരിക്കുകയാണ്. സോ ദ മാൻ ഇസ് റൈറ്റ് ഹിയർ. നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് ലൊക്കേഷനും ടൈമിങ്ങും ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്ത്, ബിക്കോസ് ആരെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അവർ മിസ് ആവാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 100 മീറ്റർ ഉള്ളൂ. ഇവിടത്തേക്ക് വരാം, വൈറ്റിലെ ഭാഗത്തേക്ക്. സോ എടപ്പള്ളി നിന്ന് പാലാരിവട്ടത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഭീമ ജ്വല്ലേഴ്സ് അറിയാൻ വയ്യാത്ത ആരും കാണത്തില്ലായിരുന്നു. ഭീമ ജ്വല്ലേഴ്സിന്റെ തൊട്ടിപ്പുറത്താണ് ചീനവല എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റ്. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ലൈക്ക് 80% ഓഫ് ഇറ്റ് ഇസ് സീ ഫുഡ് ആണ് ഇവിടെ കൊടുക്കുന്നത് അല്ലേ? ഓൾറെഡി. അപ്പോൾ വേറെ എന്ത് ഫെസിലിറ്റീസ് ഒക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് എന്ന് പറയാം. പിന്നെ ഹോം ഡെലിവറി ഉണ്ട്. സീ, ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് എവരിബഡി വാണ്ട്സ്. പിന്നെ അതേപോലെ നമ്മുടെ പാർട്ടി ഓർഡേഴ്സ് എടുക്കുന്നു. ചെയ്യാറുണ്ട്. ഓക്കേ, ഇപ്പോൾ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തോ? പിന്നെ നമുക്കൊരു പ്രധാന കാര്യം ടേബിള് നമ്മള് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. നമ്മുടെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ടേബിൾ ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ അതും ഞാൻ കേട്ട് വെച്ചിട്ട് ഇവിടെ ആക്ച്വലി ആൾക്കാരൊക്കെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ്. നല്ല ഇതും വന്നിട്ടുണ്ട്, നല്ല റെസ്പോൺസ് ഉണ്ട് അല്ലേ ഓർഡേഴ്സിനെല്ലാം. ഓക്കെ, ദാറ്റ്സ് നൈസ്. ഓക്കെ, ഞാനെങ്കിൽ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഐ ജസ്റ്റ് സെർവ് ചെയ്തു. ഇവരുടെയൊക്കെ കോസ്റ്റ്യൂം അറ്റയറൊക്കെ ഒരു കടലിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ ഈ യൂണിഫോം തന്നെ സെറ്റ് ചെയ്തേക്കുന്നത്. സാധാരണ മീൻകാര് അവരുടെ ഒരു ലുങ്കി സ്റ്റൈലുണ്ട്, ആ സ്റ്റൈലിലാണ് ഞങ്ങൾ ഈ കോസ്റ്റ്യൂമൊക്കെ ചെയ്തത്. ഓക്കേ, ഇഷ്ടപ്പെട്ടോ? യെസ്, വെരി നീറ്റ്, നല്ലതായിട്ടുണ്ട്. ലൈക്ക് നല്ല ഫുൾ സ്വിങ്ങ് ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തു നിന്നാണ് ചെയ്തത്, ഷെഫ് ഓൺ ലൈവിൻ്റെ അടുത്ത് നിന്നാണ് ചെയ്തത്. സാർ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ വിത്ത് യുവർ പെർമിഷൻ. ആ കപ്പയുടെ കപ്പ ചെമ്മീൻ നല്ലൊരു കോമ്പിനേഷൻ, ലൈക്ക് റിയലി ഗുഡ് കോമ്പിനേഷൻ. ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ആദ്യം ഇത് തന്നെ ടേസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു വന്നതാണ്. ദിസ് ഈസ് ലൈക്ക് ഫുൾ വൺ. കപ്പ എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ്.
പല ടൈപ്പ് വെറൈറ്റിയുള്ള കറി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അല്ലേ, മീൻകറിയുടെ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട്. ഇത് നമ്മുടെ കസ്തൂരി, നമ്മൾ സിമ്പിളായിട്ടുള്ള നോർമൽ ഫിഷ് കറി. പക്ഷേ ഇതിനകത്ത് ഒരു ഡിഫറൻസ് വെച്ചാൽ കസ്തൂരി മേത്തിയാണ് മെയിനായിട്ട് ചെയ്തേക്കുന്നത്, പിന്നെ ലാസ്റ്റിലാണ് താളിച്ചേക്കുന്നത്. സോ ഷെഫിൻ്റെ കൂടെ നിന്ന് കുറച്ച് പൊടിക്കൈകളൊക്കെ ഞാൻ പഠിച്ചിട്ടോ. സോ നമ്മുടെ ലാസ്റ്റ് ഡിഷ് ഇസ് ദിസ് പ്രോൺസ് ഇൻ എക്സോ. വേറൊരു ഫ്ലേവറും നമ്മുടെ നാടിൽ നിന്നൊന്ന് മാറി. ഇറ്റ്സ് എൻ ഏഷ്യൻ ക്വിസീൻ ബേസിക്കലി, ഫുൾ ഓൺ ഫോർ പീപ്പിൾ ഹു റിയലി ലൈക്ക് ഇറ്റ്. ഇറ്റ്സ് yum. So what I'll do now is I'm going to eat, have my food peacefully, right? Camera off aakite we're going to have it peacefully. So ningal ellaru ivada varanam alle paranjolu ellaru kudumbayittum friends aayittum okke ellarum varanam, because uchcha like from 12 to 12, that is the timing over here. So do come here and have all the food, because ivada uttari variety of sambhavangal unda, and at the same time you can actually make the chef cook according to what is your taste. But ivada vannittu you can actually make the chef, you can choose the fish and then make the chef cook it for you. So that is another speciality over here. Seafood aanu ivadathe main. So seafood lovers, all of you all can come here, because it is 10 on 10. Chinnavala rocks. Yeah, so then I'll see you next week. Till then, bye.